ഹായ് ഫ്രണ്ട്സ്, സലാസ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുൾ ഓഫ് വൈറ്റിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നേരത്തെ വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് പ്രോഡക്ട്സും എല്ലാം ഉണ്ട്. ഇത് നമുക്ക് അക്കോബ ഫാബ്രിക്കില് അജ്രക്കിന്റെ പാച്ച് യോക്കും അജ്രക് പ്രിന്റഡ് ദുപ്പട്ടയും വരുന്ന 1795 റേഞ്ചിലുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ്. ഇതിന്റെ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ആണ് പ്രിന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് ബനാറസി കോട്ടയിൽ ഫുള്ള് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയും നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി ചെയ്ത സെയിം കൈൻഡ് ഓഫ് ദുപ്പട്ടയും വരുന്ന 1495 റേഞ്ചിലുള്ള ഫോർ ഡിഫറെന്റ് എംബ്രോയിഡറി പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ. അടുത്ത സെറ്റ് വരുന്നത് ഇതും നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. കസ്റ്റമേഴ്സിന്റെ ആഗ്രഹത്തിനനുസരിച്ച് കൊടുത്തു തീർക്കാൻ പറ്റാത്തൊരു സെറ്റാണ്. ഇതിന്റെ ടോപ്പ് വരുന്ന അക്കോബയാണ് ഫാബ്രിക് വരുന്നത്. രണ്ട് ഡിഫറെന്റ് ടൈപ്പ് അക്കോബയുണ്ട് ഫാബ്രിക്. ദുപ്പട്ട വരുന്നത് ഓർഗൻസയാണ്. ഓർഗൻസയിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ഫ്ലോറൽ എംബ്രോയിഡറി ആണ് വരുന്നത്. ടോപ്പ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതിന്റെ ഫോർ ഡിഫറെന്റ് ദുപ്പട്ട ബോട്ടം കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1750 ആണ് റേറ്റ് വരുന്നത്. അതിന്റെ ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ഓഫ് വൈറ്റ് ബേജ് കളറിലുള്ള ടെപ്ചി കോട്ട ഫാബ്രിക്കില് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ട് സിൽക്കി കോട്ട ദുപ്പട്ടയും കോട്ടൺ സിൽക്ക് ബോട്ടവും വരുന്ന 1550 റേഞ്ചിലുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്ന പ്രൊഡക്റ്റ് പ്യുർ കോട്ടൺ അക്കോബയാണ് ഫാബ്രിക് വരുന്നത്. അതിനകത്ത് അജ്രക്കിന്റെ പാച്ച് യോക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ട്രയാങ്കിൾ പാറ്റേണിലുള്ള അക്കോബ ഫാബ്രിക് ആണ് വരുന്നത്. ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. പാച്ച് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡിൽ. അക്കോബ തന്നെയാണ് ബാക്കും വരുന്നത്. 1795 ആണ് റേറ്റ് വരുന്നത്. ഇതിന്റെ യോക്കിൽ ഇങ്ങനെ ഡബിൾ ഷെയ്ഡഡ് അജ്രക് പാച്ച് ആണ് വന്നിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. എന്നിട്ട് ബേജിൽ ഓഫ് ില് ഇങ്ങനെ മെറൂൺ അജ്രക് പ്രിന്റ് വരുന്ന ഒരു ചെറിയ പാച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളറുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയും വരുന്നുണ്ട്. ഇത്രയാണ് ഈ ടോപ്പിന്റെ പാറ്റേൺ വരുന്നത്. ബോട്ടം വരുന്നത് മെറൂൺ കളറിലുള്ള പ്യുവർ കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ അജ്രക് പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത്. അത് ഒരു ഡിസൈനർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ പല പല അജ്രക് നല്ല രസമായിട്ട് ഇത് ഒരു പാച്ച് ദുപ്പട്ടയാണ് വരുന്നത്. അതായത് ഈ ഒരു ആ ചെറിയ ഒരു പാച്ച് വരുന്ന ആ ഒരു പോർഷന്, അത് കഴിഞ്ഞ് യോക്കിലെ ബ്ലാക്ക് കളറിലുള്ള ആ ഒരു പ്രിന്റഡ് പോർഷന്, പിന്നെ മെറൂൺ പോർഷന്, ഇങ്ങനെ മാറി മാറി നല്ല രസമായിട്ടുള്ള ഒരു ഡിസൈനർ ദുപ്പട്ടയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത്. അതിനകത്ത് ഈ അജ്രക്കിന്റെ ഈ ഇത് നമ്മളിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്ത് ഓരോരോന്ന് ഓരോരോ പാച്ചുകൾ ജോയിൻ ചെയ്തേക്കുവാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബോർഡർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഖടി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്, ബ്ലാക്ക് ബോർഡർ. അതിനകത്ത് ഇങ്ങനെ ഗോൾഡൻ കളറിലുള്ള ഖടി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1795 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വരുന്നതും ആ സെയിം അക്കോബ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ട്രയാങ്കിൾ പാറ്റേണിലുള്ള അക്കോബ കോട്ടൺ ഓഫ് വൈറ്റ് കളറിലുള്ള ഫാബ്രിക് ആണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത്. എന്നിട്ട് യോക്കിലായിട്ട് യോക്കിലെ പാച്ച് എല്ലാം സെയിം തന്നെ. എംബ്രോയിഡറിയുടെ കളർ ഡിഫറെൻ്റ് ആണ്. ആദ്യം കണ്ടതിൻ്റെ എംബ്രോയിഡറി കളർ ബ്ലാക്ക് ആയിരുന്നു. ഇവിടെ അത് മെറൂൺ കളറിലാണ് എംബ്രോയിഡറിയുടെ ഷെയ്ഡ് വരുന്നത്. പിന്നെ ബോട്ടം വരുന്നത് മെറൂൺ കളറിലുള്ള കോട്ടൺ ബോട്ടം തന്നെയാണ് വരുന്നത്. ദുപ്പട്ടയുടെ പാറ്റേൺ സെയിം തന്നെയാണ്. നമ്മൾ മുമ്പേ കണ്ട സെയിം പാറ്റേൺ ഓഫ് ആ ഒരു മിക്സ് ആൻഡ് മാച്ച് പാറ്റേണിലുള്ള ഡിസൈനർ ആയിട്ടുള്ള അജ്രക് ദുപ്പട്ടയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡറിലെ ഖടി പ്രിന്റ് ഇത് ഡിഫറെൻ്റ് ആണ്. മുമ്പേ കണ്ടത് ഒരു റൗണ്ട് റൗണ്ട് ആയിരുന്നു, ഇതൊരു ഡിഫറെൻ്റ് ആയി പ്രിന്റ് ആണ് വരുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ആ ഒരു പ്രിന്റ് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. റേറ്റ് സെയിം തന്നെ 1795 ആണ് റേറ്റ് വരുന്നത്. ഈ എംബ്രോയിഡറി ആണ് ഇതിനകത്തെ മെയിൻ ഡിഫറൻസ്. ബ്ലാക്കിന് പകരം മെറൂൺ കളറിലുള്ള എംബ്രോയിഡറി, അതാണ് ഇതിനകത്തെ മെയിൻ ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ 1795 ആണ് റേറ്റ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വരുന്ന ബനാറസി കോട്ട ഫാബ്രിക്കില് ഒരു ലക്നവി വർക്കിന് സിമിലർ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ്. ബേജ് കളറിലാണ് വരുന്നത്. അതിൽ ഓഫ് വൈറ്റ് കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് എല്ലാത്തിന്റെ എംബ്രോയിഡറി വരുന്നത്. ഇതിന്റെ എംബ്രോയിഡറി പാറ്റേൺ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെ. ഫസ്റ്റ് വർക്ക് വരുന്നത് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ എംബ്രോയിഡറി ആണ് വരുന്നത്. ഓൾ ഓവർ ദ ടോപ്പ് ഈ ഒരു വെർട്ടിക്കൽ എംബ്രോയിഡറി ആണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഫുള്ള് ഈ ഒരു എംബ്രോയിഡറി വരും. ബോട്ടം വരുന്നത് ഓഫ് വൈറ്റ്
കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. കോട്ടൺ ആണ് ബോട്ടം. ദുപ്പട്ടയാണ് ഏറ്റവും രസമായിട്ട് വന്നിരിക്കുന്നത്. ബനാറസി കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഇതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ എംബ്രോയിഡറി വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു സൽവാർ സെറ്റാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1495 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ദുപ്പട്ടയുടെ നാല് സൈഡിലും ക്രോഷിയോ ലേസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ബെയ്ജ് കളറിൽ, ഓഫ് വൈറ്റ് കളറിൽ നല്ലൊരു എംബോസ് ചെയ്ത് നിൽക്കുന്ന അതുപോലത്തെ ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത്. നല്ലൊരു ഡെയിലി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൽവാർ സെറ്റ്. 1495 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് സെയിം ഫാബ്രിക് തന്നെ, എംബ്രോയിഡറി മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. ഇത് ചെറിയൊരു ഫ്ലോറൽ ബൂട്ടായാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഫുള്ള് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം തന്നെ ഓഫ് വൈറ്റ് കളറുള്ള പ്യുവർ കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട ഇതിനകത്തെ എംബ്രോയിഡറി ദുപ്പട്ടയിലെ വരുന്നത്. ഈ ഒരു എംബ്രോയിഡറി ഓരോന്നിൻ്റെയും മാച്ചിങ് ആയിട്ടുള്ള എംബ്രോയിഡറിയാണ് ദുപ്പട്ടയിലും വരുന്നത്. ഈ ഒരു എംബ്രോയിഡറിയാണ് ദുപ്പട്ടയിലും വരുന്നത്. എന്നിട്ട് ദുപ്പട്ടയുടെ നാല് സൈഡിലും ഇങ്ങനെ ക്രോഷിയോ ലേസ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് സെയിം തന്നെ 1495 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എംബ്രോയിഡറി വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ ഇങ്ങനെ വരും. നല്ല രസമായിട്ടുള്ള ഫുൾ എംബ്രോയിഡറി ആണ് വരുന്നത്. നല്ലൊരു സിക്സാഗ് പാറ്റേൺ പോലെ വരും. സിക്സാഗ് അല്ല, അതുപോലെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫുൾ എംബ്രോയിഡറി ആണ് വരുന്നത്. ബോട്ടം വരുന്നത് ഓഫ് വൈറ്റ് കളറിലുള്ള പ്യുവർ കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ഇതിന്റെ ടോപ്പിൽ ഇത്ര എംബ്രോയിഡറി ഉള്ളത് കൊണ്ട് ദുപ്പട്ട കുറച്ച്, ദുപ്പട്ടയുടെ ബോർഡർ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദുപ്പട്ടയുടെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ മോട്ടീവ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു ലക്നവി വർക്കിന് സിമിലർ ആയിട്ടുള്ള എംബ്രോയിഡറിയാണ് ഈ ഫുൾ എല്ലാത്തിലെയും എംബ്രോയിഡറി വരുന്നത്. മെഷീൻ എംബ്രോയിഡറി ആണ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. റേറ്റ് സെയിം തന്നെ 1495 ആണ് റേറ്റ് വരുന്നത്. ഇനി ഇതിൽ ഒരു ടൈപ്പ് ഓഫ് എംബ്രോയിഡറിയും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് വരുന്നത്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ എംബ്രോയിഡറി ആണ്. വെർട്ടിക്കൽ പാറ്റേണിൽ ഫ്രണ്ട് ഫുള്ള് വരുന്ന എംബ്രോയിഡറി ആണ് വരുന്നത്. എന്നിട്ട് ബോട്ടം വരുന്നത് സെയിം തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള പ്യുവർ കോട്ടൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പം ഇതിൻ്റെയും ദുപ്പട്ട, ദുപ്പട്ടയുടെ ബോഡിയിൽ ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള റൗണ്ട് റൗണ്ട് ബൂട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ത്രെഡ് വെച്ചിട്ടുള്ള നല്ല ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു എംബ്രോയിഡറിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. എന്നിട്ട് ടോപ്പിൽ ഈ സെയിം എംബ്രോയിഡറി തന്നെ ദുപ്പട്ടയുടെ ബോർഡറിൽ ഇങ്ങനെ പാച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നു. റേറ്റ് സെയിം തന്നെ 1495. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു കളക്ഷൻ ആണ്. അപ്പം എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്യണം. അടുത്തത് നല്ല ഓഫ് വൈറ്റ് കളറുള്ള അക്കോബ ടോപ്പിന്റെ കൂട്ടത്തില് കോൺട്രാസ്റ്റ് കളറുള്ള കോട്ടൺ സിൽക്ക് ബോട്ടവും ഓർഗൻസ ബ്യൂട്ടിഫുൾ എംബ്രോയിഡേഡ് ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും കോമ്പിനേഷൻസ് സെയിം തന്നെ. ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റില് അക്കോബ ഫാബ്രിക്കില് നല്ല കോൺട്രാസ്റ്റ് കളർ ബോട്ടവും ഓർഗൻസ ദുപ്പട്ടയും വരുന്ന ഒരു സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ്. ഇതിന്റെ നാല് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് അക്വാബ ടോപ്പിന്റെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈ ഒരു ഇത് ഇങ്ങനെ വരും. അക്വാബ ഈ ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ടോപ്പ് വരുന്നത്. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. പ്ലെയിൻ ഓഫ് വൈറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ പിങ്ക് കളറിലുള്ള പ്യുവർ കോട്ടൺ ബോട്ടമാണ് വരുന്നത്. ദുപ്പട്ടയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തിട്ടുള്ളതാണ്. അന്ന് നമുക്ക് ഒരുപാട് റിസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് എടുത്തതാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഫ്ലോറൽ എംബ്രോയിഡറി വന്നിട്ട് അതിനകത്ത് ലൈഫ് സീക്വൻസ് വർക്കും വരുന്ന ഭയങ്കര രസമായിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1760 ആണ് റേറ്റ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഔട്ട്ലുക്ക് വരുന്നത്. ഈ സെയിം കോമ്പിനേഷനിൽ തന്നെയാണ് വേറൊരു ടോപ്പും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം തന്നെ. അക്വാബ അക്വാബ വർക്കിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇങ്ങനെ ഈ രണ്ട് പാറ്റേൺ അക്വാബയിലും സെയിം ദുപ്പട്ട ബോട്ടം ആണ്. അങ്ങനെ രണ്ട് സെറ്റാണ് നമ്മൾ ഓരോന്നിനും അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇതൊരു വെർട്ടിക്കൽ പാറ്റേൺ ആണ് വരുന്നത്. ഒരു നല്ല രസമായിട്ടുള്ള അക്വാബ ഫാബ്രിക് ആണ് വരുന്നത്. അതിന്റെ ടോപ്പും ദുപ്പട്ട ഇനി കാണിക്കാൻ പോകുന്ന എല്ലാത്തിനും ഈ രണ്ട് ടൈപ്പ് ഓഫ് ടോപ്പ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ അത് പർച്ചേസ് ചെയ്യാം. ബോട്ടം ആൻഡ് ദുപ്പട്ട പാറ്റേൺ സെയിം തന്നെ.
നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടുതൽ മസ്റ്റേർഡല്ലോ കളറിലുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത്. മസ്റ്റേർഡല്ലോ കളറിലുള്ള പ്യുവർ കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഓർഗൻസ ഫാബ്രിക്കിൽ, മസ്റ്റേർഡല്ലോ കളറിലുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി, അതിനകത്ത് നല്ല ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും വന്നിരിക്കുന്നു. ഈ ഓഫ് വൈറ്റ് കളറിലുള്ള ഈ രണ്ട് ടൈപ്പ് ടോപ്പിന്റെയും കൂടുതൽ ഈ ബോട്ടം ആൻഡ് ദുപ്പട്ട നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു ടൈപ്പ്, ഇതാണ് സെക്കൻഡ് ടൈപ്പ് വരുന്നത്. കോമ്പിനേഷൻ സെയിം തന്നെ, ടോപ്പിന്റെ പാറ്റേൺ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിനകത്ത് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റെഡാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ റെഡ് കളറിനുള്ള ബോട്ടം വരുന്നു. എന്നിട്ട് ദുപ്പട്ട വരുന്നത് റെഡ് കളറിന് ഉള്ള ഓർഗൻസ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയിൽ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ സീക്വൻസ് വർക്കും വരുന്നു. ദുപ്പട്ടയുടെ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ കൂടുതലും ഈ രണ്ട് ടൈപ്പ് ഓഫ് ടോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ടോപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് കോമ്പിനേഷൻ ഇതിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത്. പീച്ച് കളറുള്ള ടോപ്പിന്റെ കൂട്ടത്തില് ഈ സോറി ഓഫ് വൈറ്റ് കളറുള്ള ഹക്കോവ ടോപ്പിന്റെ കൂട്ടത്തില് പീച്ച് കളറിലുള്ള പ്യുവർ കോട്ടൺ ബോട്ടം, പീച്ച് കളറിലുള്ള ഓർഗൻസ ദുപ്പട്ടയില് ഫുള്ള് രണ്ട് വലിയ സൈഡിലും ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ്. ഇതിനകത്ത് ടോപ്പ് ഏതാണെന്ന് മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. എന്നിട്ട് ബോട്ടം ആൻഡ് ദുപ്പട്ട അതിന് മാച്ചിങ് ആയിട്ടുള്ളൂ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. റേറ്റ് വരുന്നത് 1750 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ഓഫ് വൈറ്റ് കളറിലുള്ള കോട്ട ടെസ്റ്റി കോട്ട ഫാബ്രിക്കില് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ട് സിൽക്കി കോട്ട ദുപ്പട്ടയും വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് വരുന്ന കളക്ഷൻസ് ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ബേജ് ആണ് ഇതിന്റെ ടോപ്പിന്റെ ബോഡി കളർ വരുന്നത്. അതിനകത്ത് ഫുള്ള് ടച്ചി വർക്ക് വരുന്നുണ്ട്. എന്നിട്ട് ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പിന്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ടച്ചി വർക്കും ബ്ലോക്ക് പ്രിന്റും ആണ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. അതിനകത്ത് ബോട്ടം വന്നിരിക്കുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള സാൻഡൂൺ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോ ദുപ്പട്ടയുടെ ബോഡി പോർഷൻ സിൽക്കി കോട്ടയാണ്. അതിനകത്ത് ഫുള്ള് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്. എന്നിട്ട് ദുപ്പട്ടയുടെ നാല് ബോർഡറിലും ഇങ്ങനെ ടോപ്പിന്റെ ഫാബ്രിക് വെച്ചിട്ടുള്ള പാച്ച് ബോർഡർ ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1595 ആണ് റേറ്റ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ 1550 എന്ന് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. 1595 ആണ് ഇതിന്റെ കറക്റ്റ് റേറ്റ് വരുന്നത്. ഇനി എല്ലാത്തിന്റെയും ഈ ബ്ലോക്ക് പ്രിന്റിന്റെ കോമ്പിനേഷനും അതിനനുസരിച്ച് ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ ബോഡി പോർഷൻ, ദുപ്പട്ടയുടെ സെന്റർ പോർഷൻ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി പെട്ടെന്ന് കണ്ടുപോകാം. അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഒരു ഒനിയൻ പിങ്കിൽ നിന്ന് മെറൂണിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് റയർ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഓഫ് വൈറ്റ് കളറിലുള്ള ബേജ് കളറിലുള്ള ടെപ്ചി കോട്ട ഫാബ്രിക്കില് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഫാബ്രിക്ക് തന്നെ ഈ കളറിലുള്ള ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നു. എന്നിട്ട് ഈ ഒരു നമ്മുടെ റയർ ഷെയ്ഡിലുള്ള ബോട്ടമാണ് പെയർ ചെയ്തിട്ടുള്ളത്. സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത്. ആ സെയിം ഷെയ്ഡിൽ തന്നെയുള്ള സിൽക്കി കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ സെന്റർ പോർഷൻ, അതിനകത്ത് ഫുൾ ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്. ദുപ്പട്ടയുടെ നാല് ബോർഡറിലും ടോപ്പിന്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പാച്ച് വർക്ക് ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 1595. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ ആണ് വരുന്നത്. നല്ല രസമായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത്. ഓരോന്നും ഒന്നിനൊന്ന് ക്ലാസ് ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. ടച്ചി വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടച്ചി വർക്ക് ആൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ടോപ്പിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. ഗ്രീൻ കളറിലുള്ള സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയുടെ ബോഡി പോർഷനിൽ ആ ഗ്രീൻ കളറിലുള്ള സിൽക്കി കോട്ട ഫാബ്രിക്കും അതിനകത്ത് ഫുൾ ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. ദുപ്പട്ടയുടെ നാല് ബോർഡറും ഈ സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പാച്ച് ആണ് വരുന്നത്. 1595 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ വരും. പർപ്പിൾ കളറിലുള്ള സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയുടെ ബോഡി പോർഷൻ പർപ്പിൾ കളറിൽ വരും. ദുപ്പട്ടയുടെ നാല് ബോർഡറിലും ടോപ്പിലെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടുള്ള പാച്ച് ബോർഡർ ആണ് വരുന്നത്. 1595 ആണ് റേറ്റ് വരുന്നത്. ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. ടോപ്പിന്റെ ഫാബ്രിക്ക് ഇത് ഇങ്ങനെ സെയിം തന്നെ ബ്ലൂ കളറുള്ള ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നു. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം തന്നെയാണ് വരുന്നത്. ബ്ലൂ കളറിലുള്ള ഒരു നല്ലൊരു പൊന്മാനീല കളർ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ബ്ലൂ ആണ്. നല്ല രസമായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ബോട്ടം വരുന്നു. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയുടെ ബോഡി പോർഷന് നല്ല രസമായിട്ട് ആ ബ്ലൂ തന്നെ വരുന്നു. എന്നിട്ട് ദുപ്പട്ടയുടെ നാല് ബോർഡറിലും ടോപ്പിലെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പാച്ച് ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1590.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓഫ് വൈറ്റ് ഫാൻസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.